എല്ലാവർക്കും അൽഫീസ് ക്രൈസ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ചെടി ചട്ടിയും നമ്മുടെ സൺഫ്ലവറുമാണ്. നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിൻ്റെ കൂടെ ഒരു പിസ്താഷൽ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ പെയിൻ്റ് എടുത്തിട്ടുണ്ട്. യെല്ലോ കളറാണ് ഇവിടെ എടുത്തിട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ പിസ്താഷെല്ലിലേക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മുടെ ആ പിസ്താഷെല്ലിൻ്റെ അകഭാഗം നമ്മളൊന്ന് പെയിൻ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മാറ്റി വെക്കാം നമുക്ക്. എന്നിട്ട് ഞാനൊരു ബൗളിൽ സ്പോഞ്ച് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ചെറിയ തരികളായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രൗൺ കളറ് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു ഐസ്ക്രീം സ്റ്റിക്കും കൊണ്ട് അത് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇവിടെ നമ്മൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ എടുത്ത പിസ്താഷെല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഗ്ലാസ് പെയിൻ്റ് നമ്മൾ ചെയ്യുമ്പം അതിൽ ഉപയോഗിക്കുന്ന ഒരു ഷീറ്റ് പേപ്പറാണ്. അപ്പോൾ അതിൽ നമ്മളൊരു റൗണ്ട് വെട്ടിയെടുക്കുന്നുണ്ട്. നമ്മൾ ആ പിസ്താഷെല്ല് നമ്മുടെ ആ റൗണ്ടിലേക്ക് ഒന്ന് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓരോന്നും ഇത് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. മാറ്റി വെക്കാം. ഇവിടെ ഒരു ബ്ലാക്ക് പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതൊന്ന് വെട്ടിയെടുക്കാം. നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ടത് ആ വെട്ടിയെടുത്ത ഭാഗം നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ വെട്ടിയ ഭാഗത്തേക്ക് നമുക്കൊന്ന് ചുരുട്ടി കൊടുക്കാം. നമ്മൾ ഇങ്ങനെ റൗണ്ട് പോലെ ആക്കി എടുക്കണം. അതിൻ്റെ തുമ്പത്ത് ശല പശ തേച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഇവിടെ പിസ്താട ഇത് നമുക്കൊരു പൂ പോലെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് രണ്ടെണ്ണം കൂടി രണ്ടും ഒന്നിൻ്റെ മേലിൽ ഒന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബ്ലാക്ക് കളറിലെ അതിൻ്റെ ആ പൂവിൻ്റെ അകത്തെ ഭാഗം നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പൂവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഒക്കെ ചെയ്തെടുക്കാം. ഒരു ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഇവിടെ ഒരു കമ്പി എടുത്തിട്ടുണ്ട്. ആ കമ്പി ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് പിരിച്ച് പിരിച്ചെടുക്കണം. പിന്നെ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന പച്ച കളറിൻ്റെ ടേപ്പാണ്. അപ്പോൾ നമ്മൾ പൂവൊക്കെ ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ അതിൻ്റെ തണ്ടായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു ടേപ്പാണിത്. അപ്പോൾ അത് നമുക്ക് ചുറ്റി കൊടുക്കാം ആ കമ്പിയിലേക്ക്. അത് നമ്മൾ ചുറ്റി എടുത്തിട്ടുണ്ട്. രണ്ടും പൂവും ഒട്ടിച്ചു കൊടുത്തത് നമ്മൾ ആ പൂച്ചട്ടിയിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറേ നോക്കിയത് അതിൻ്റെ അകത്ത് ഇരിക്കുന്നില്ലായിരുന്നു, ആടിയാടി പോവായിരുന്നു. അതെന്നിട്ട് ഞാനൊന്ന് പശ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ സ്പോഞ്ച് ചെടിച്ചട്ടിയുടെ
ചെടിച്ചട്ടിയുടെയും പൂവിൻ്റെ അകത്ത് ആ സ്പോഞ്ച് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മണ്ണായിട്ട് തോന്നിക്കാൻ വേണ്ടിയാണ് നമ്മൾ മണ്ണായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. മണ്ണിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അതിലേക്ക് സ്പോഞ്ച് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.